ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി അതിരുപത ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട സിനു വേളങ്ങാട്ടിശ്ശേരി അച്ഛനുണ്ട്, കീബോർഡ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ പാട്ടുപാടി സഹായിക്കാൻ നവീൻ പ്ലാക്കാലിൽ ബ്രദറുണ്ട്. ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെന്തക്കുസ്ത തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കറിയാം പെന്തക്കുസ്ത തിരുനാളോടുകൂടെ നമ്മളൊരു പുതിയ കാലത്തിലേക്ക് ആരാധനാ മത്സരത്തിൽ പ്രവേശിക്കുകയാണ്. സ്ലീഹാകാലം, സ്ലീഹാകാലത്തിലെ യാമപ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് റംഷ, ലലിയ, സപ്ര എന്നീ പ്രാർത്ഥനകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാട്ടുകളുടെ ട്യൂൺ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്നത്. പാട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. പലരും, ഒരുപക്ഷെ ചിലരെങ്കിലും ആക്ഷേപ രൂപേണ പറയുന്ന ഒരു കാര്യമാണ്, യാമപ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന പാട്ടുകളുടെ ട്യൂണൊക്കെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വ്രതസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന പാട്ടുകളുടെ അതേ ട്യൂണാണ്. സത്യത്തിൽ ഇതെല്ലാം അടിസ്ഥാനപരമായി സുറിയാനി സംഗീതമാണ്. ബഹുമാനപ്പെട്ട ആബേലച്ചൻ വ്രതസംസ്കാര ശുശ്രൂഷകളിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയപ്പോൾ സുറിയാനി സംഗീതം എടുത്തുപയോഗിക്കുകയാണ് ചെയ്തത്. നമ്മളിൽ പലരും യാമപ്രാർത്ഥനകളിലെ പാട്ടുകൾ കേൾക്കുന്നതിന് മുമ്പ് കേട്ടു തുടങ്ങിയത് വ്രതസംസ്കാര ശുശ്രൂഷയിലെ പാട്ടുകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉള്ളത്. ആ തെറ്റിദ്ധാരണ മാറ്റണമേ എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടെ നമുക്ക് സ്ലീഹാകാലത്തിൻ്റെ ഗാനങ്ങളിലേക്ക് കടന്നു വരാം. ആദ്യമായി സ്ലീഹാകാലം ഞായറാഴ്ച റംഷയിലെ പാട്ട് സഹദേ വൈത്തോൽ. നമ്മുടെ പാട്ടുകളെല്ലാം എഫ് സ്കെയിലിലാണ് നിൽക്കുന്നത്, എഫ് മേജർ മൈനർ സ്കെയിലുകളിലാണ്. ആദ്യമായി നമ്മൾ കാണുന്നത് എഫ് മേജർ സ്കെയിലിലെ പാട്ടുകളാണ്. ഞായറാഴ്ച സ്ലീഹാകാലത്തിലെ ഞായറാഴ്ചത്തെ ആദ്യത്തെ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. നിന്റെ രക്ഷ എല്ലാ രാജ്യങ്ങളിലും, പെന്തക്കുസ്താസുദിനത്തിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം സ്ലീഹന്മാരിലെഴുന്നള്ളി. ഓരോ പാട്ടിൻ്റെയും വിരുത്തം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൃത്യമായാൽ തുടർന്ന് വരുന്ന പാട്ടുകൾ എളുപ്പമാണ്. രണ്ടാമത്തെ ഗാനത്തിലേക്ക് പോവുകയാണ്. അൽമദ് ബഹ് കുദിഷ, സ്ലീഹാകാല ഞായറാഴ്ചത്തെ തന്നെ റംഷയിലെ പാട്ടാണ്, മൂന്നാമത്തെ ഗാനമാണ്. പ്രാർത്ഥനയിൽ അവർ ഒരുമിച്ചിരുന്നു, പ്രാണഭയത്താലെന്ന ആശങ്കാകുലരായി ശ്ലീഹന്മാരുളിവിൽ നീക്കി നിമിഷങ്ങൾ. പറഞ്ഞുകൂടെ നമുക്ക് പോവാം. ബലഹീനന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തു, പരിശുദ്ധാത്മാവിൻ കൃപയാൽ പൂരിതരായി മഹിമയോടന്നവരി മഹിയിൽ വിരാജിച്ചു. മൂന്നാമത്തെ ഗാനത്തിൻ്റെ ട്യൂണ് സഹദേ ബ്രീക്കെ എന്നറിയപ്പെടുന്ന ഗാനമാണ്. നമ്മുടെ കുർബാനയിൽ നിരന്തരമായി, പ്രത്യേകിച്ച് തുയെ കുർബാന നമ്മൾ ഉപയോഗിക്കുന്ന കർത്താവിൻ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്നുള്ള അതേ ട്യൂണ് തന്നെയാണ്. ഞായറാഴ്ചത്തെ സപ്ര പ്രാർത്ഥനയിലെ ഗീതമാണ് നമ്മളതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നീ നിന്റെ റൂഹായി അയക്കുന്നു, താദൻ സഹിയോനിൽ പരിശുദ്ധാത്മാവേ പരിചൊടയച്ചല്ലോ, വിണ്ണിൻ വഴിയും ത്രിത്വത്തിൻ സത്യവും അവനിൽ അറിയിക്കാൻ ശ്ലീഹർക്കജ്ഞത നീക്കിയവൻ വിജ്ഞാനത്തിൻ തികവേകി അവനെന്നും സ്തോത്രം പാടിയിടാ. അടുത്തൊരു ട്യൂണ് തുയെ കുർബാനയിൽ നമ്മൾ പാടുന്ന എഴുതി നരകുല രക്ഷകനാം എന്നുള്ള ഗാനത്തിൻ്റെ അതേ ട്യൂണാണ്. തിങ്കളാഴ്ചത്തെ റംഷയിലെ ഒനീസ ദ റംഷ എന്നുള്ള ഗീതമാണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. തിങ്കളാഴ്ച റംഷയിലെ ഗീതം. അവനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, കനിവാർനാഗതനായി നാഥൻ വിനയാൻവിതനായി കദനത്തിൽ കാസാപാനം ചെയ്തല്ലോ ഉത്ഥാനത്താൽ ദൈവസുതൻ മർത്യഗണത്തെ രക്ഷിച്ചു പ്രിയതാഥൻ്റെ വലത്തുവശം ചേർന്നുപവേശിതനായി മണ്ണിലയച്ചു റൂഹായി
മഹിതോജ്വല മീദാനത്താൽ തന്റെ മഹത്വം വെളിവാക്കി ദൈവിക ദൗത്യം നിറവേറ്റി. അടുത്ത ട്യൂണ് ഹാലേൻ മിഷിഹ പാറോക്കി എന്നുള്ള ട്യൂണാണ്. അത് സാധാരണ രീതിയിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുലരിപ്രഭയിൽ എന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ, നമുക്ക് പരിചിതമായ പാട്ടാണ്. അതല്ല അതിൻ്റെ യഥാർത്ഥ ട്യൂണ്. യഥാർത്ഥ ട്യൂണ് നമുക്ക് ഒന്ന് പാടി കേൾക്കാം. അതിനുശേഷം പുലരിപ്രഭയിൽ, അത് കുറച്ചുകൂടി എളുപ്പമുള്ള ട്യൂണായതുകൊണ്ട് പുലരിപ്രഭയിൽ എന്നുള്ള പാട്ടിൻ്റെ ട്യൂണിലും അത് പാടി കേൾക്കാം. ചൊവ്വാഴ്ചത്തെ റംഷയിലെ രണ്ടാമത്തെ ഗീതമാണ് നമ്മളിപ്പോൾ അതിനുവേണ്ടി പാടുന്നത്. കർത്താവ് തന്റെ വാക്കുകളിൽ വിശ്വസ്തനാകുന്നു, കർത്താവിൻ തിരുവാഗ്ദാനം മർത്യരിൽ ആശയുണർത്തുന്നു, ജീവനെനിക്കായി ഹോമിക്കും മാനവനതു കണ്ടെത്തിയിടും, അധ്വാനിച്ചു വരഞ്ഞവരെ ഭാരമെടുത്തു തളർന്നവരെ വരുവിൻ മാമക സവിധത്തിൽ ആശ്വാസം ഞാനേ കീടാ. ഇത് തന്നെ പുലരിപ്രഭയിൽ എന്നുള്ള ട്യൂണിൽ പാടുമ്പോൾ വിരുത്തം എടുക്കുന്നതിന് വ്യത്യാസമുണ്ട്, തുടർന്നുള്ള ട്യൂണിനും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവസാനം വരെ നിലനിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും, എന്നിലൊരിക്കലും ഇടറാത്തോൻ നിത്യധനത്തിൽ സമ്പന്നൻ, ശിഷ്യൻ ഗുരുവിനു സമനാകാം സേവകൻ അധിപനു നിഭനല്ല, ജീവനിലേക്കു നയിച്ചേടും വാതിലിടുങ്ങിയതാണല്ലോ, വഴിയോ ദുർഘടമാവഴി പോകുന്നവരും കുറവല്ലോ. ഇതിലേതെങ്കിലും ട്യൂൺ മാറി മാറി ഈ പാട്ടിന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഗാനം ഏറം റമ്മാക് മൽക്ക മിഷിഹ എന്നുള്ളതാണ്. ഒരുപക്ഷെ മൃതസംസ്കാര ശുശ്രൂഷയിലെ പാട്ടുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പറയാവുന്നത് എൻ്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും എന്നുള്ള ട്യൂണിൽ വരുന്നതാണ്. സ്ലിഹ ഗാനത്തിലെ ചൊവ്വാഴ്ചത്തെ റംഷയിലെ അവസാനത്തെ ഗീതമാണ് ഓനീസ ദ റംഷ എന്നുള്ള ഗീതം. നമുക്ക് പാടി കേൾക്കാം. നിന്നെ പ്രതി ഞങ്ങൾ എന്നും മരണവിധേയരാകുന്നു, ഗുരുവിൻ മരണം ശിഷ്യന്മാർ അവരുടെ മേനിയിൽ അനുവേലം, വിരവൊടു ചേർത്തു കർത്താവിൻ ജീവനും അവരിൽ വെളിവായി. അടുത്തതായി എസ്കർക്കൂൻ മറിയ, ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ട്യൂണാണ്. നമുക്ക് പരിചിതമാകുന്നതിന് വേണ്ടി അതൊന്ന് പാടി കേൾക്കാം. വെള്ളിയാഴ്ച, സ്നേഹകാലത്തിലെ വെള്ളിയാഴ്ച റംഷയിലെ മൂന്നാമത്തെ ഗാനമാണ്. മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും, മേഷകളങ്ങളെ രക്ഷിപ്പാൻ ആഗതനായൊരു മിശിഹാനാഥൻ കനിവോളേ, നേടിയ സ്നേഹർക്കുന്നതമാകും ശക്തി പകർന്നു വരദാനത്താൽ അതിമോദം, പീഡനമേകും ശത്രുജനത്തെ സഹനം വഴിയവർ വിജയിച്ചു, ആടുകളെ വിടാലയിലെ കെത്തിച്ചിടാൻ യത്നിച്ചു, നാഗൻ തന്തിരുമാറിൽ നിന്ന് അക്ഷയമൊഴുകിയ ചുടുനിണമാം മുന്തിരി നീരിൽ ലഹരിയിലാൾ ഉദ്ഘോഷിച്ചു കർത്താവിൻ ഗാനം മഹനീയം. ഇനി നമ്മൾ എഫ് മൈനർ സ്കെയിലുള്ള പാട്ടുകളിലേക്ക് പോവുകയാണ്. നമുക്കേറെ പരിചിതമായ പാട്ട് സമയമെടുത്തു ദൈവം ഇതാ എന്നുള്ള പാട്ടിൻ്റെ ട്യൂണിൽ വരുന്ന ആ സുറിയാനി ട്യൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ എന്താൻ സപ്ര, ഞായറാഴ്ച റംഷയിലെ രണ്ടാമത്തെ ഗാനമാണ് നമ്മൾ പാടി കേൾക്കുന്നത്. കർത്താവിനെ ഇന്നും ഞാൻ പ്രകീർത്തിക്കും, മനുജകുലത്തിൻ രക്ഷയ്ക്കായി പീഠകളേറ്റു മരിച്ചവരെ വാഴ്ത്തിപ്പാടി നമിച്ചീടാം, ഉത്ഥാനത്താൽ ദൈവസുതൻ പാപതമസ്സിലുഴന്നവനാ മർത്യനു രക്ഷകനിഞ്ഞരുളി. അടുത്തത് എസ്തപ്പാനൂസ് എന്ന് പറയുന്ന സുറിയാനി ട്യൂണ്. എസ്തപ്പാനൂസ് എന്നുള്ളത് സുറിയാനിയിലെ പാട്ടാണ്. ആ പാട്ടിൻ്റെ ട്യൂണിൽ വരുന്ന ഗാനമാണ് നമ്മൾ പാടിക്കേൾക്കുന്നത്. ചൊവ്വാഴ്ചത്തെ റംഷയിലെ ആദ്യത്തെ ഗാനമാണത്. എല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഞങ്ങൾ അനുഗമിച്ചിരിക്കുന്നു, ഭൂമിയിലുണ്ടു ഞെരുക്കങ്ങൾ നിങ്ങൾക്കനുദിനമെന്നാലും ധീരതയാർന്നു ഗമിച്ചിടുവിൻ
ഞാൻ വിജയിച്ചി ലോകത്തെ. പറഞ്ഞൂടെ, നമുക്ക് പാടാം. ലോകം എനിക്ക് കുരിശിൽ തറക്കപ്പെട്ടിരിക്കുന്നു, രാജാധിപരാം കർത്താവിൻ സ്നേഹം വഴിയായി സ്നേഹന്മാർ കുരിശു ചുമന്നീ ലോകത്തിൻ ആശകളെല്ലാം ക്രൂശിച്ചു. അടുത്ത ഗാനം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പരിചിതമായ പാട്ടാണ്. പ്രത്യേകിച്ചും വ്രതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പാടി മനസ്സിൽ പതിഞ്ഞ പാട്ടാണ് എവിടെയൊളിക്കും കർത്താവേ നിൻ. ആ പാട്ടിൻ്റെ ട്യൂണിൽ വരുന്നതാണ്, സുറിയാനി ട്യൂണാണ്. സ്ലിഹാകാലം ചൊവ്വാഴ്ചത്തെ ലലിയ പ്രാർത്ഥനയിലെ ഗാനമാണ് നമ്മൾ പാടിക്കേൽക്കുന്നത്. ഞാനെല്ലാം നഷ്ടമായി കരുതി വിശ്വാസം വഴി ശിഷ്യ സമൂഹം നാഥനൊടുത്തു വസിച്ചു നിതാന്തം നിത്യ വെളിച്ചം നുകരുകയാലേ ലോകം മായികമെന്നു ഗ്രഹിച്ചു ആശ്വാസപ്രദൻ അരുളിയ ദാനം ശക്തി അവർക്കു പകർന്നു കൊടുത്തു. അടുത്ത ഗാനം ബാഹർ ലംബായാദ എന്നുള്ള ടോണിൽ വരുന്നതാണ്. ഉദാഹരണമായി കുർബാനയിൽ, തൂയ കുർബാനയിൽ നമ്മൾ പാടുന്ന അതിപൂജിതമാമിൻ എന്നുള്ള ഗാനത്തിൻ്റെ ടോണിൽ വരുന്നതാണ്. ബുധനാഴ്ച റംഷ പ്രാർത്ഥനയിലെ ആദ്യത്തെ ഗാനമാണ് നമ്മൾ പാടിക്കേൽക്കുന്നത്. നമ്മുടെ ദൈവം നമ്മോടുകൂടെ കൃപയുടെ നിറകുടമേ കന്യാമാതാവേ വിണ്ണിൻ സുതനേകി മണ്ണിൽ നീ ജനനം നിൻമഹിമാവിക വർണ്ണിപ്പാൻ ശക്തി എനിക്കില്ല. അടുത്ത ഗാനം എന്താ നൗഷേ അം കൊലഹോൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഗാനമാണല്ലോ സുറിയാനി ട്യൂൺ. നമുക്കിപ്പോൾ കേൾക്കാം സ്ലിഹാകാലത്തിലെ വെള്ളിയാഴ്ചത്തെ റംഷയിലെ ആദ്യത്തെ ഗാനമാണ് കേൾക്കുന്നത്. നിന്റെ വഴികൾ ഞങ്ങൾ അറിയുവാൻ രക്ഷകനെന്നു വിശഗ്വരരായി ശ്ലീഹരെയെങ്ങുമയച്ചല്ലോ പാപത്താൽ പല പീഠകളാൽ പാടുപെടുന്നോർക്കെന്നെന്നും സൗഖ്യം നൽകും ഭൈഷജ്യം നൽകുക നിങ്ങൾ നിസ്വാർത്ഥം. ഇനി സ്ലിഹാകാലത്തിൽ നമ്മൾ പാടുന്ന മറ്റൊരു ട്യൂണാണ് എസ്പൻ അൽ സ്ലോസ. വെള്ളിയാഴ്ച ലലിയ പ്രാർത്ഥനയിലാണ് നമ്മളത് പാടുന്നത്. വെള്ളിയാഴ്ച ലലിയ പ്രാർത്ഥനയിലെ തെഷ്ബോഹത്ത സ്തുതിഗീതമാണത്. ഒന്ന് പാടി കേൾക്കാം. ജാലകളിൽ ദർശനമഖിലേശൻ നൽകി മൂശയ്ക്കായി മാനവ പാപത്തിൻ മുള്ളുകളെരിക്കാൻ പാവന റൂഹായി അതങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇത് ഒരുപക്ഷെ നമുക്ക് പരിചിതമാകുന്നത് ദൃശ്യാദൃശ്യങ്ങൾ എന്നുള്ള പാട്ടിനോട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടാണ് നമുക്ക് മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ട്യൂണാണ് നമ്മളിപ്പോൾ ശനിയാഴ്ചത്തെ റംഷയിലെ, സ്ലിഹാകാലത്തിലെ ശനിയാഴ്ച റംഷയിലെ രണ്ടാമത്തെ ഗാനമാണ് നമ്മൾ പാടിക്കേൽക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാകുന്നു നവജീവൻ മനുജർ കരുളുന്നു സ്ലീഹന്മാർ വഴിയായി നിത്യം പ്രഭദൂകും സ്വർഗം മാനവരെ മാടി വിളിക്കുന്നു. അവസാനമായി ബ്രി ഹന്നാന നമുക്കേറെ പരിചിതമായ നമ്മളെപ്പോഴും പാടുന്ന പാട്ടിൻ്റെ ട്യൂണ് തന്നെയാണ് ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് നമുക്ക് യാമപ്രാർത്ഥനകളിൽ ഉള്ളത് ഒന്ന് ഒരെണ്ണം ഒന്ന് പാടാം. സ്ലിഹാകാലത്തിലെ ശനിയാഴ്ചത്തെ ലലിയ പ്രാർത്ഥനയിലെ തെഷ്ബോഹത്ത ഗീതമാണ് നമ്മളൊന്ന് പാടുന്നത്. അഴിവില്ലാത്തൊരു ജീവൻ ദർശിച്ച് ചരദിനെങ്ങും സാക്ഷ്യം നൽകി
അഴിവില്ലാത്തൊരു ജീവൻ ദർശിച്ച് അവരതിനെങ്ങും സാക്ഷ്യം നൽകി. അതങ്ങനെ ആ ട്യൂൺ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സ്ലിഹാകാലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാട്ടുകളെല്ലാം കഴിഞ്ഞു, മറ്റ് ട്യൂണുകളുള്ള പാട്ടുകളുണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു സമയത്ത് നമ്മളതൊക്കെ പഠിക്കുന്നതാണ്. ലിറ്റർജിക്കൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് കേൾക്കുന്നവർക്ക് പ്രത്യേകമായ നന്ദി, പങ്കെടുത്തവർക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. ഈശോ അനുഗ്രഹിക്കട്ടെ.